വിജിലൻസ് റെയ്ഡിലും തങ്ങളെ അഴിമതിക്കാരായി ചിത്രീകരിക്കുന്നതിലും പ്രതിഷേധിച്ച് വില്ലേജ് ഓഫീസ് ജീവനക്കാരും താലൂക്ക് ഓഫീസ് ജീവനക്കാരും കൂട്ടാവധിയെടുത്തത് ജനങ്ങളെ വരച്ച് സമരമായിരുന്നു വിജിലൻസും പോലീസും റെയ്ഡിന് വരരുതെന്ന് ആക്രോശിക്കുന്നവരുടെ വിചിത്രമായ കാഴ്ചകളിലേക്ക് എന്നെ കണ്ടാൽ കിണ്ണം കട്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതുപോലെയാണ് റവന്യൂ ജീവനക്കാരുടെ എന്ന മുറവിളി തങ്ങളെ അഴിമതിക്കാരാക്കി ചിത്രീകരിക്കുന്നു എന്നാണ് അവരുടെ ദേഷ്യം വിജിലൻസുകാർ റെയ്ഡിനിറങ്ങി ക്രമക്കേടുകൾ വലിച്ചു പുറത്തിടുന്നതിലും രോഷം അതിനുള്ള പ്രതിഷേധമായിരുന്നത്രേ കൂട്ട അവധിയെടുക്കൽ വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും പ്രവർത്തിക്കാതെ കൂട്ടത്തോടെ സമരം സാധാരണക്കാരും വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റിനും നികുതി അടയ്ക്കാനും ഒന്ന് നിരാശരായി ശപിച്ചു മടങ്ങിയപ്പോൾ സമരം വിജയിച്ചു ഇതിനെ സമരമെന്നല്ല വിളിക്കേണ്ടത് ഒരുതരം മുഷ്ക് റവന്യൂ ജീവനക്കാർക്ക് സംരക്ഷണം നൽകുക സമരക്കാരുടെ മറ്റൊരാവശ്യം എന്തിന് സംരക്ഷണം അഴിമതി നടത്താനോ വെറുതെ ഇരുന്ന് നിരങ്ങാനോ റവന്യൂ ജീവനക്കാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് വിജിലൻസ് പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ലതാനും പക്ഷേ പണിയെടുക്കാതെ അഴിമതി കാട്ടുന്ന കൈക്കൂലി വാങ്ങുന്ന പൊതുജനങ്ങളെ നട്ടം തിരിക്കുന്ന നല്ലൊരു ശതമാനം മുരടസ്വഭാവക്കാർ റവന്യൂവിലുണ്ട് നല്ലൊരു ശതമാനം മടിയന്മാരുണ്ട് നല്ലൊരു ശതമാനം രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടു നടന്ന് മുഴുത്ത ശമ്പളം വാങ്ങുന്നവരുണ്ട് ഇവരാണ് കോഴിക്കോട് ചെമ്പനോടയിൽ പാവം കർഷകനെ ആത്മഹത്യ ചെയ്യിപ്പിച്ചത് നിരവധി പാവപ്പെട്ടവരെ വട്ടം കറക്കി കൊല്ലാക്കൊല ചെയ്യുന്നത് ഇവരാണ് കൈക്കൂലിക്ക് വേണ്ടി പിന്നാമ്പുറം ചൊറിയുന്നത് ഇവരാണ് സർട്ടിഫിക്കറ്റിന് വരുന്ന പാവങ്ങളെ നാളെ വാ അടുത്താഴ്ചവാ പിന്നവാ എന്ന് പറഞ്ഞ് നരകിപ്പിക്കുന്നത് ഇത്തരക്കാരെ പിടിക്കാനാണ് വിജിലൻസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് അഴിമതിക്കാരെ മാത്രമേ വിജിലൻസ് കയ്യാമം വയ്ക്കൂ മാന്യമായി ജോലി ചെയ്യുന്ന റവന്യൂ ജീവനക്കാർ എന്തിനു പേടിക്കണം സൽസ്വഭാവികളായ വില്ലേജ് ഓഫീസർമാർ എന്തിനു കൂട്ടാവധിയെടുത്ത് എന്നെ കണ്ടാൽ കിണം കെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് മുദ്രാവാക്യം മുഴക്കണം റെയ്ഡ് തുടരുക തന്നെ വേണം അഴിമതിക്കാരെ കുഴിമടിയന്മാരെ മൂരടന്മാരെ കഴുത്തിന് പിടിക്കണം എന്ന് ഉമ്മാക്കി കാട്ടി സാധാരണക്കാരെ കൊഞ്ഞനം കൂത്തുന്നത് ആദ്യം ഇവർ നിർത്തണം ഇവർ എടുക്കുകയല്ല വേണ്ടത് രാജിവെക്കുകയാണ് വേണ്ടത് തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നല്ല കഴിവും അറിവുമുള്ളവർ പുറത്തുണ്ടെന്ന് ആദ്യം മാന്യ ഏമാന്മാർ ഓർക്കണം ഇവരിൽ എത്ര പേർ കൃത്യസമയത്ത് ജോലിക്ക് എത്തുന്നുണ്ട് പത്രിയാകുമ്പോൾ ആടിപ്പാടി എത്തുമ്പോൾ എത്തും മുത്തപ്പൻ്റെ വഞ്ചി എന്ന പേരിൽ കുറെ പേർ ഓഫീസിലെത്തിയാൽ പിന്നെ മൊബൈൽ അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി പിന്നെ ചായ അപ്പോഴേക്കും ലഞ്ച് നാലു മണിയാകുമ്പോഴേക്കും ബാഗ് എടുത്തു തുടങ്ങി ഫയലൊക്കെ തീർപ്പാക്കാൻ ജനസമ്പർക്ക പരിപാടി വരുമെന്ന് ഉമ്മൻചാണ്ടി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അഞ്ചു വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വഷളാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിജിലൻസ് റൈഡിന്റെ പേരിൽ വ്യാപാരികളും പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുകയാണ് ജി എസ് ടി വന്നപ്പോൾ അതിന്റെ പേരിലും വില കൂട്ടി എടുക്കുകയാണ് ചില വ്യാപാരികൾ ജി എസ് ടിയുടെ പേരിൽ എം ആർ പിക്ക് മുകളിൽ വില കൂട്ടൽ വില കുറയ്ക്കില്ലെന്നൊരു കൂട്ടർ വില കൂട്ടി വിറ്റിട്ടേ ഇവർ പഠിച്ചിട്ടുള്ളൂ കോഴിക്ക് നികുതിയില്ല കോഴി വില കൂട്ടി ബിരിയാണി ചേരുവകൾക്ക് നികുതിയില്ല ബിരിയാണി വില കൂട്ടി ജി എസ് ടി വരുന്നേ എന്ന് പറഞ്ഞു വില കൂട്ടൽ പൂഴ്ത്തിവെയ്പ്പ് ഉൽപാദനം കുറഞ്ഞു എന്ന് വ്യാജപ്രചാരണം വിജിലൻസ് പരിശോധന തുടങ്ങിയപ്പോൾ വ്യാപാരികൾക്കും ഹാലിളകിയിരിക്കുന്നു ഒരു പരിശോധനയും പാടില്ല അഴിമതിക്കാരെ പിടിക്കരുത് പൂഴ്ത്തിവെയ്പ് ജന്മാവകാശമാക്കണം മാസംതോറും വില കൂട്ടാൻ ലൈസൻസ് വേണം കള്ളന്മാരെ പിടിക്കാൻ പോലീസ് രംഗത്തിറങ്ങരുത് എന്ന് പറഞ്ഞ പോലെ സ്വന്തം കാര്യം സ്വന്തം കീശ സ്വന്തം ലാഭം സിന്താബാദ് അനുബന്ധം ഇനി വില്ലേജ് ഓഫീസർമാർക്ക് റവന്യൂ മന്ത്രി അയച്ച തുറന്ന കത്തിന്റെ ഒരു അനുകരണം എത്രയും ബഹുമാനപ്പെട്ട ഓഫീസർമാരെ ഓഫീസർമാരെയും ചെയ്ത് സർക്കാരിനെ നാണം കെടുത്തരുത് എല്ലാവരും ഇനിയെങ്കിലും കുറച്ചു നേരം പണിയെടുക്കണം വക്രിച്ച മുഖമുള്ളവർ മേക്കപ്പ് ചെയ്തു വന്ന് സുന്ദരന്മാരാകണം മൂന്നാറിൽ വെങ്കട്ടരാമനെ മാറ്റിയപ്പോൾ അവിടുത്തെ മന്ത്രിയും എം എൽ എയും കോൺഗ്രസ് നേതാവും ചിരിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ കണ്ടാലും നന്നായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം കുടിവെള്ളത്തോടൊപ്പം ഒരു മുടി കയർ കൂടി എപ്പോഴും ഓഫീസിൽ സൂക്ഷിക്കണം ഇനി കൂട്ട എടുക്കുമ്പോൾ എല്ലാവരും ജാഥയ്ക്കെത്തണമെന്നു കൂടി ഓർമ്മിപ്പിച്ച് ലാൽസലം ശുഭം